വൈദ്യുതി നിരക്ക് കൂട്ടാൻ റെഗുലേറ്ററി കമ്മീഷന്റെ ശുപാർശ. 6% വരെ കൂട്ടാനാണ് ശുപാർശ. എന്നാൽ 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന BPL കുടുംബങ്ങൾക്ക് നിരക്ക് കൂടില്ല. വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, റെഗുലേറ്ററി കമ്മീഷന്റെ ശുപാർശ ഏത് രീതിയിലാണ്, ഘടന എങ്ങനെ? പ്രതീക്ഷ, സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധിയാണ് വൈദ്യുതി മേഖലയിൽ നേരിടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രത്യേകിച്ചും റെഗുലേറ്ററി കമ്മീഷൻ ഈ രീതിയിൽ ഒരു ശുപാർശ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ 6% നിരക്ക് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ശുപാർശയാണ് റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഒരു അന്തിമ തീരുമാനം പൊതു തെളിവെടുപ്പിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ മാസം 28 മുതൽ ജനുവരി 18 വരെയായി പൊതു തെളിവെടുപ്പ് നടക്കുന്നതായിരിക്കും. അതിനുശേഷം മാത്രമേ ഈ രീതിയിൽ ഒരു നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരുത്തണമോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഗാർഹിക ഉപഭോക്താക്കളുടെ കാര്യത്തിൽ 40 യൂണിറ്റിന്റെ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന BPL കുടുംബങ്ങളെ ഈ നിരക്ക് വർധനവിൽ നിന്നും ഒഴിവാക്കും എന്നാണ് ശുപാർശയിൽ പറയുന്നത്. യൂണിറ്റിന് 10 മുതൽ 50 പൈസ വരെ കൂട്ടാനുള്ള ഒരു ശുപാർശയാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഇതിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് 30 പൈസ വരെയായിരിക്കും കൂട്ടുക എന്നാണ് ശുപാർശയിൽ പറയുന്നത്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഇളവ് നൽകാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജലനിധി, ഒപ്പം ഗ്രാമീണ കുടിവെള്ള പദ്ധതികൾ, വീട്ടാവശ്യം എന്നീ പദ്ധതികൾക്കും വീട്ടാവശ്യ നിരക്ക് ബാധകമാക്കണം എന്നാണ് ഈ ശുപാർശയിൽ പറയുന്നത്. 500 യൂണിറ്റിന് മുകളിൽ നിലവിലെ നിരക്കുകൾ തുടരും. അതിലും വർധനവ് വരുത്താൻ ശുപാർശയിൽ പറയുന്നില്ല. അണക്കെട്ടുകളിൽ പ്രധാനമായും ശേഷിക്കുന്നത് 48% വെള്ളം മാത്രമാണെന്നും ഉൽപാദനത്തിനും ഉപഭോഗവും തമ്മിൽ വലിയ അന്തരം തന്നെയാണ് ഈ ദിവസങ്ങളിലായി ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കടുത്ത വരൾച്ചയാണ് സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഓരോ ദിവസവും ആവശ്യമായ വൈദ്യുതിയുടെ 15% താഴെ മാത്രമാണ് ഉൽപാദനമെന്നും അതുകൊണ്ട് തന്നെ വൈദ്യുതി പ്രതിസന്ധി അത്രത്തോളം ഗുരുതരമാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു ശുപാർശ റെഗുലേറ്ററി കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പൊതു തെളിവെടുപ്പിന് ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക. വൈദ്യുതി നിരക്ക് കൂട്ടാൻ റെഗുലേറ്ററി കമ്മീഷന്റെ ശുപാർശ. വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്.